കുംഭസാരിക്കുന്ന സമയത്ത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്നില്ലേ? ഇപ്പം കുംഭസാരിക്കാതെ കൗദാശിക ജീവിതം ഇല്ലാത്ത ആൾക്കാരുടെയും മരണശേഷം പാപങ്ങളൊക്കെ ക്ഷമിക്കും എന്നല്ലേ നമ്മൾ സത്യത്തിൽ പാസ്റ്റർ പറഞ്ഞത്? അപ്പം അതിൽ തമ്മിൽ ഇപ്പൊ എന്താണ് വ്യത്യാസം? കുംഭസാരിക്കുമ്പോ ഏത് പാപായിരിക്കും? അങ്ങനെ പറയരുത്. ഇപ്പൊ നമ്മള് പൊതുവേ നമ്മള് ചെയ്യുന്ന പാപങ്ങളൊക്കെ നമ്മൾ ഏറ്റു പറയുന്നു, അപ്പൊ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുന്നു. അപ്പൊ കുംഭസാരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ശരിക്കും സുറിയാനി സ്ഥാപനത്തിൽ അങ്ങനെ കുംഭസാരം ഒന്നും ഇല്ല. കത്തോലിക്ക സഭയെന്ന് കടമെടുത്തിട്ടാണ് ഇപ്പൊ ഓർത്തഡോക്സ് കുംഭസാരം. ഓർത്തഡോക്സ് അപ്പൊ ആദിമ സഭയിൽ ശരിക്കും കുംഭസാരം ഉണ്ടായിരുന്നതാണോ? കുംഭസാരത്തിന്റെ അടിസ്ഥാനപരമായിട്ട് വായിക്കുന്ന ഒരു വാക്യം യാക്കോബിന്റെ ലേഖനത്തിൽ, നിങ്ങൾക്ക് രോഗപ്പെടുത്തി വരേണ്ടതിന് ഓരോരുത്തൻ മറ്റവനോട് പരസ്പരം ഇങ്ങനെ നിങ്ങളുടെ തെറ്റുകളെ ഏറ്റു പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുംഭസാരം എന്ന കൂദാശ ശരിക്കും സഭയുടെ ഒരു അധികാരം കൊണ്ട് സഭ ഉണ്ടാക്കിയതാണോ? അപ്പസ്തോലിക അല്ല, അങ്ങനെയല്ല. യാക്കോബിന്റെ ലേഖനത്തിന്റെ വരാറ്, എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടത് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവിന് വേണ്ടി മറ്റൊരു പ്രാർത്ഥിപ്പിക്കും. തീരുമാന ശ്രദ്ധയോടുകൂടി പ്രാർത്ഥന വളർത്തിക്കും, എന്നാൽ വിശ്വാസത്തിലൂടെ പ്രാർത്ഥന നിങ്ങൾക്ക് രക്ഷിക്കും. പിന്നെ പറയുന്നത് മൂപ്പന്മാരുടെ എണ്ണ ഊശി പ്രാർത്ഥിക്കുന്നത്, അത് അപ്പസ്തോലിക പൗരോഹിത്യ അധികാരം. മൂന്ന് കാര്യമാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഈ പാപങ്ങൾ ഏറ്റു പറയുക, തെറ്റുകൾ ഏറ്റു പറയുക, തമ്മിൽ തമ്മിൽ പാപങ്ങൾ ഏറ്റു പറയാം, മനസ്സിലായി? അപ്പൊ നിങ്ങൾ പുരോഹിതന്റെ അടുത്ത് ഇട്ട് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയും, പുരോഹിതന്റെ പാപം പുരോഹിതൻ നിങ്ങളോട് ഏറ്റു പറയും, അങ്ങനെ പറയുന്നുണ്ടോ? കുർബാന കഴിഞ്ഞ് ഞാനും പാപിയാന്നൊന്ന് പറയുന്നുണ്ട്, മൊത്തത്തിലൊന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലേ, അതെല്ലാം തെറ്റിദ്ധരിച്ച. അതായത് ഈ പാപമോചനം അധികാര പൗരോഹിത്യത്തിന്റെ നൽവരത്തിലൂടെ ഉണ്ട്. നമ്മൾ ഹൂസോയ പ്രാപിക്കുമ്പോ അതാണ് കിട്ടുന്നത്. പിന്നെയുള്ള ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഈ ആധുനിക കാലത്ത് ഗവൺമെന്റ് രൂപപ്പെട്ടു, നിയമങ്ങൾ രൂപപ്പെട്ടു, ഇന്നത്തെ പോലെ ജനാധിപത്യ ഗവൺമെന്റുകളും നിയമ സംവിധാനങ്ങളും ഒക്കെ വന്നത് വളരെ ചുരുങ്ങിയ കാലമേ ആയിട്ടുള്ളൂ. 100 കൊല്ലത്തിനകത്ത് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളൂ. പഴയ കാലത്തെന്ന് പറഞ്ഞാൽ രാജഭരണം പിന്നെ എങ്ങനെയാന്ന് വെച്ചാല് ഈ കമ്മ്യൂണിറ്റീസ് ആണ്. കമ്മ്യൂണിറ്റി സാധിക്കുമ്പം കമ്മ്യൂണിറ്റിയാണ്. ഇപ്പൊ ഇസ്രായേലിനെ നോക്കുമ്പോൾ ഗോത്രത്തലവൻ, ഗോത്രത്തലവൻ തന്നെ ആയിരിക്കും പുരോഹിതനെ. മോശ ഗോത്രത്തലവനായിരുന്നു, പുരോഹിതനുമായിരുന്നു. മോശമിന് എക്സ്ക്യൂസ് ഒക്കെ അടിച്ച് എനിക്ക് കുർബാനയെല്ലാം കഴിവില്ല, വിൽക്കാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അഹരോനെ ആക്കിയത്. അപ്പോ ഈ രാജാവ് തന്നെയാണ് ഗോത്രങ്ങളുടെ എല്ലാം ബലി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പുരാതന മതങ്ങളിലെല്ലാം രാജാവ് തന്നെയാണ് പുരോഹിതൻ. ചില ഗോത്രങ്ങളിലൊക്കെ രാജാവ് തന്നെയാണ് ദൈവവും, രാജാവിനെയാണ് ആരാധിക്കുന്നത്. അതിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ഈ നിയമ വാഴ്ച, നീതി നിർവഹണം, ദൈവത്തോടുള്ള പ്രാർത്ഥന, ആരാധന, ഇത് നാലും ഒരുമിച്ചാ പോകുന്നത്, ഇത് വെവ്വേറെ അല്ല. അപ്പൊ അതുകൊണ്ടാണ് ബൈബിളിൽ നിങ്ങൾ വായിക്കുമ്പോൾ ആത്മീയ കാര്യം മാത്രമല്ല എഴുതിയിരിക്കട്ടെ, ന്യായപ്രമാണം വായിക്കുമ്പോൾ, ന്യായപ്രമാണം വായിക്കുമ്പം അതൊരു പീനൽ കോഡാണ്, കുറ്റശിക്ഷാ നിയമ വ്യവസ്ഥ. ഇന്ന തെറ്റ് ചെയ്താൽ ഇന്ന പണിഷ്മെന്റ്, മോഷ്ടിച്ചാൽ ഇന്ന പണിഷ്മെന്റ്, വ്യഭിചാരം ചെയ്താൽ ഇന്ന പണിഷ്മെന്റ്, ബലാത്സംഗത്തിനുള്ള ശിക്ഷ ഇന്നത്, ഇങ്ങനെയെല്ലാം എഴുതി വെച്ചിരിക്കുക. അപ്പൊ അതൊരു സ്പിരിച്വൽ ബുക്കാണോ? അല്ല, അതൊരു കോഡാണ്. അപ്പൊ ന്യായപ്രമാണം വായിക്കുമ്പം ആ ഗോത്ര സമൂഹത്തിന്റെ ജീവിതവും സംസ്കൃതിയുമായിട്ട് ബന്ധപ്പെട്ട് സമസ്ത മേഖലയെ സ്പർശിക്കുന്ന അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമാണ്. ആ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, മറ്റു ഗ്രന്ഥമില്ല. അപ്പൊ സിവിൽ ലോ എവിടെയുണ്ട്, ക്രിമിനൽ ലോ എവിടെയുണ്ട്, സാനിറ്റേഷൻ ലോ എവിടെയുണ്ട്, സോഷ്യൽ ലോ എവിടെയുണ്ട്, മോറൽ ലോ എവിടെയുണ്ട്, ഓൾ കൈൻഡ്സ് ഓഫ് ലോസ്, സ്റ്റാറ്റ്യൂട്ട്സ്, റെസ്ട്രിക്ഷൻസ് എല്ലാം കൂടെ പരാമർശിച്ചിരിക്കുകയാണ് ഇതിനകത്ത്. അവിടുന്ന് നമ്മൾ മനുഷ്യൻ പുരോഗമിച്ചു. അപ്പൊ അങ്ങനെ മനുഷ്യൻ പുരോഗമിച്ച് വരുന്ന സമയത്താണ് ഇത് വഴിപിരിയുന്നത്. വഴിപിരിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ക്രിമിനൽ ലോ എന്ന് പറഞ്ഞാൽ ബൈബിളിലെ ക്രിമിനൽ ലോ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? ഇന്ന് സിവിൽ ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈബിളിലെ സിവിൽ ലോ ആണോ ഫോളോ ചെയ്യുന്നത്? അല്ല അല്ല. ആ അപ്പൊ ഇന്ന് നമുക്ക് രാജ്യത്ത് നിയമമുണ്ട്. രാജ്യത്ത് നിയമം ഉള്ളപ്പോ പഴയ കാലത്ത് ദൈവത്തിന്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ
വ്യവഹരിച്ചിരുന്ന മേഖലകളെ വിഭിന്നമായിട്ട് പല മേഖലകളായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോ റോമാലേഖനം 13 വായിക്കണം. അപ്പൊ അവിടെ എഴുതിയിട്ടുണ്ട്, ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിപ്പി, എല്ലാ അധികാരങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞ് താഴോട്ട് വരുമ്പോ ഈ ലോകത്തിലെ ലൗകിക ഭരണാധികാരികളെ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് എന്നാണ് വിളിച്ചിട്ടുള്ള പൗലുസ്ലിഹ, ദൈവ ശുശ്രൂഷകന്മാർ. അതിന്റെ കാരണം ദൈവത്തിന്റെ അധികാരത്തിൽ ദൈവീക ഗ്രന്ഥത്തിൽ വെച്ചിട്ടുള്ള അധികാര മേഖലകൾ ഇന്ന് സെക്കുലർ ലോകത്ത് വീതം വയ്ക്കപ്പെട്ടിരിക്കുന്നു, അവർ കൈയാളിയിരിക്കുന്നു, അവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു, അതിനെ ദൈവവും അംഗീകരിച്ചിരിക്കുന്നു. അപ്പൊ ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ മതഗ്രന്ഥം തന്നെ ക്രിമിനൽ ലോ കൈകാര്യം ചെയ്യണം, ഞങ്ങളുടെ മതഗ്രന്ഥം തന്നെ സിവിൽ ലോ കൈകാര്യം ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. അതാണ് മുസ്ലിങ്ങൾക്ക് ലോകവുമായിട്ടുള്ള കലഹം. പക്ഷെ ക്രിസ്ത്യാനികൾ അതിനെ അംഗീകരിക്കുകയാണ്, അവരുടെ അപ്പോസ്തലനെ അംഗീകരിക്കണമെന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ്. അതാണ് റോമാലേഖനം 13 എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോ ഈ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു ദൈവ ശുശ്രൂഷകനാണ്, നമ്മുടെ കാതോലിക്ക ബാബായെ പോലെയുള്ള ഒരു അധികാരമായിട്ട് വേണം യഥാർത്ഥ ക്രിസ്ത്യാനി കാണാൻ. അപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ, കളക്ടർ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു പാസ്റ്റർ ആയിട്ടോ സെൻട്രൽ പാസ്റ്റർ ആയിട്ടോ അച്ഛനായിട്ടോ കോർപ്പിസ്കോപ്പായിട്ടോ ഒക്കെ വേണം കാണാൻ എന്ന് പറഞ്ഞാൽ ഇത് തമ്മിൽ വ്യത്യാസമില്ല. ഈ ലോകം ദൈവത്തിന്റെ കുടുംബമാണ്, ഈ ലോകമാണ് ദൈവരാജ്യം, അല്ലാതെ നോ സെപ്പറേഷൻ. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ വേൾഡ് വ്യൂ, ഇതാണ് അപ്പോസ്തലന്റെ പോലെ. ഇത് ഞാൻ പുതുതായിട്ട് നിരീശ്വരവാദികളുടെ ആക്രമണം വർദ്ധിച്ചപ്പോ രക്ഷപ്പെടാൻ വേണ്ടി ഷിബു മീഡിയക്കർ ഉണ്ടാക്കി വെച്ച, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഒരു ഒരു ട്രിക്ക് അല്ല ഇത്. ഇത് ക്ലിയർ അപ്പോസ്റ്റോലിക് ഉപദേശമാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ ഇത് ഞാന് അയ്യോ അന്ന് ഇനി രക്ഷപ്പെട്ടേക്കാൻ ഒരു മാർഗം ഞാൻ കണ്ടുപിടിച്ചല്ല. അപ്പോ ഈ ഇങ്ങനെ സുഭാഷ് കുമാർ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാനിത് പറഞ്ഞു തീർന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അപ്പൊ ഈ ഈ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പം, ഇപ്പൊ മുസ്ലിങ്ങൾക്ക് ശരിയത്ത് നിയമമുണ്ട്, അപ്പൊ ശരിയത്ത് നിയമം അനുസരിച്ചാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ആ സമയത്ത് തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, ഉദാഹരണത്തിന് തുർക്കിയില്, തുർക്കിയില് മുസ്ലിങ്ങളുടെ ശരിയാ കോടതികൾ നിലനിൽക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അവര് മില്ലറ്റുകൾ അനുവദിച്ചു. മില്ലറ്റുകൾ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ, നമുക്ക് അർമീനിയൻ മില്ലറ്റ് ഉണ്ടായിരുന്നു, അർമീനിയൻ മില്ലറ്റിന്റെ കീഴിലാണ് സുറിയാനി സഭ നിന്നിരുന്നത്. അപ്പൊ സുറിയാനി സഭയിലെ പെട്ട ഒരാൾക്കൊരു വ്യവഹാരമുണ്ടായാൽ, ഒരു തർക്കമുണ്ടായാൽ, അവിടെ സെക്കുലർ കോടതിയില്ല, മുസ്ലിങ്ങളുടെ കോടതിയിലല്ല നമ്മൾ പോകുന്നത്, നമുക്ക് നമ്മുടേതായ ഒരു കോടതി അവിടെ തന്നിട്ടുണ്ട്, അത് അർമീനിയക്കാരുടെ കോടതി, അവിടെ പോകും. പിന്നീട് സുറിയാനിക്കാർക്ക് തന്നെ മില്ലറ്റ് അനുവദിച്ചു, അർമീനിയൻ മില്ലറ്റ് അല്ലാതെ. അപ്പൊ സുറിയാനി സഭയ്ക്ക് മില്ലറ്റ് ഉണ്ട്. അപ്പൊ ആ മില്ലറ്റിലാണ് ഈ അധികാരം ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ പാപമോചനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവിമുക്തനാക്കുക എന്നാണ് അർത്ഥം. ആ കുറ്റവിമുക്തി അവിടെ കൊടുക്കും. ഇന്ന് അങ്ങനെ ഒരു പാപമോചനം ഇല്ല. ഇന്നിപ്പോ ഒരാള് ഒരു ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഒരു മോഷ്ടിച്ചു, അച്ഛന്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛൻ പാപമോചനം കൊടുത്തു എന്ന് പറഞ്ഞു, പിന്നെ കേസില്ല വരുമോ? അപ്പൊ പാപം മോചിക്കപ്പെടുന്നില്ല. അപ്പൊ ഇന്ന് പാപമോചനം വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണം, പോലീസുകാർ പേപ്പറൊക്കെ എഴുതി കോടതി ചെന്ന് പാപം മോചിക്കപ്പെടും, അപ്പൊ കുറ്റവിമുക്തനാക്കപ്പെടും. അതാണ് പാപമോചനം. ശരിക്കും പാസറേ, അപ്പൊ ശരിക്കും ഇപ്പം സത്യത്തില് ഈ കുമ്പസാരം എന്ന കൂതാശ പറയുന്നത് പറയുന്ന രീതിയിലേ അല്ലല്ലോ ശരിക്കും ഇപ്പൊ പാസറ് പറഞ്ഞത്. ഇന്നിപ്പം ശരിക്കും ഇന്നിപ്പൊ അപ്പസ്തോലിക സഭകൾ അതായത് അവതരിപ്പിക്കുന്ന ഒരു രീതിയിലേ അല്ലല്ലോ ശരിക്കും പാസർ ഇപ്പൊ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഒരു സംഭവമില്ല. അതായത് നമ്മള് അപരനോട് തെറ്റ് ചെയ്തിട്ട് അച്ഛനോട് പറഞ്ഞ ഒരു കാര്യമില്ല. നിങ്ങൾ കൂട്ടുകാരൻ്റെ കാര്യങ്ങൾ വ്യഭിചരിച്ചിട്ട് അച്ഛൻ്റെ ജയിപ്പ് അച്ഛൻ ഞാൻ വ്യഭിചരിച്ചായിരുന്നു അവൻ്റെ പാവം മോചിച്ചിരിക്കുന്നു, നോ യൂസ് അറ്റോ, അങ്ങനെയൊന്നും പാവം മോചിക്കുന്നു. അതും ഓക്കെ, അതൊന്ന്. പിന്നെ ഇപ്പം ഏതൊരു ഭരണാധികാരി ഇപ്പം ഒരു നിയമം ഉണ്ടാക്കി, ആ ഒരു ഗവൺമെന്റ് ഒരു നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിപ്പം നമ്മുടെ ഒരു ധാർമ്മികതയ്ക്ക് ഒക്കെ എതിരാണെങ്കിലും നമ്മളിപ്പോ അത് അനുസരിക്കണം എന്നാണോ പാസ്റ്റർ പറയുന്നത്? അല്ല, അങ്ങനെ അനുസരിക്കാൻ നമുക്ക് അംഗീകരിക്കാന്ന്. ഇപ്പം പഴയ കാലത്ത് അച്ഛന്റെ അടുത്ത് എന്ന് വെച്ച് ഒരു തെറ്റ് പറയാം, അച്ഛാ ഞാൻ അവന്റെ 10 നെല്ല് മോഷ്ടിച്ചു. അപ്പൊ അച്ഛൻ ഈ ഈ തെറ്റിന്റെ അധികാരം, കാരണം ഈ സഭയ്ക്ക് മില്ലറ്റ് ഉണ്ടാ, മില്ലറ്റ് അധികാരമല്ലേ. അപ്പം അച്ഛൻ അവിടെ പറയുമ്പോ ജഡ്ജും കൂടെയാണ് അച്ഛൻ. അപ്പൊ അല്ല, ഞാൻ അതല്ല,
അന്ന് വളരെ അർത്ഥപൂർണമായ പാപോധനാണ്. 10 വറ നെല്ല് നീ പോട്ട് ചെറുകാരം ചെയ്യ്, നീ ഒരു 12 വറ നെല്ലും തിരിച്ചോട്, 2 രൂപയും കൂടെ കൊടു എന്ന് പറയുന്നതോടെയാണ്. ഇന്ന് പറയുന്ന, ഇന്ന് അച്ഛന്റെ അടുത്ത് നിന്ന് കുമ്പസാരിച്ച് അച്ഛൻ പറയുന്നില്ല നീ വിളക്കിൽ ഇച്ചിരി എണ്ണ ഒഴിക്ക, അല്ലെങ്കിൽ 2 അതെങ്ങനെ ശരിയാണ്. അപ്പൊ ഇതാ, അത് പണ്ടുണ്ടായിരുന്ന ആ അധികാരത്തിന്റെ ഒരു ദരിദ്രമായ ഒരു അനുകരണം അല്ലെ, ഒരു പതിപ്പെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സഭയുടെ പൂർവിക പാരമ്പര്യം അനുസരിച്ച് നമുക്കത് ഫോളോ ചെയ്യാം. അതോടൊപ്പം തന്നെ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സിക്കുന്നതിനോടൊപ്പം പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ, നമ്മൾ രാജ്യത്തിന്റെ നീതിന്യായ നിയമ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ട് ഉത്തമ പൗരന്മാരായി ജീവിക്കുന്നതിനോടൊപ്പം നമുക്ക് ഈ അച്ഛന്റെ പ്രാർത്ഥനയെ സ്വീകരിക്കാം. കാരണം എന്താണെന്നറിയോ, ഇത് ദൈവത്തിന്റെ അധികാരം തന്നെയാണ് ഇത് മുഴുവൻ. പക്ഷെ അധികാരം ഇന്ന് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പണ്ട് ചർച്ച് ഒറ്റയ്ക്ക് കൈയാളിയിരുന്ന അധികാരം ഇന്ന് ചർച്ചും സ്റ്റേറ്റും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് വേണം. മനസ്സിലായോ പ്രിൻസിന്? സത്യത്തിൽ ഇനി ഞാനിപ്പം ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കുമ്പസാരത്തിനെ കുറിച്ചല്ല, അല്ലാതെ ഇപ്പം ഏതെങ്കിലും ഒരു ഭരണാധികാരി അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തെ ഒരു ഗവൺമെന്റ് എന്ത് നിയമം ഉണ്ടാക്കുവാണെങ്കിലും നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാകും എന്നാണോ? അതായത് നമ്മൾ ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യണം എന്ന് പറയുന്നതോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള പല നിയമങ്ങളും വരുമ്പോഴും നമ്മളത് അനുസരിക്കേണ്ടി വരും എന്നാണോ പ്രൊഫസർ പറയുന്നത്? അനുസരിക്കേണ്ടി വരും. കാരണം നമ്മള് ആ രാജ്യത്ത് ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും ഇല്ല എന്ന് വ്യക്തമായി പൗലോസ് ശ്ലീഹായും യേശു കർത്താവും പഠിപ്പിച്ചിരിക്കുകയാണ്. ദൈവികമായ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കുക. നമുക്ക് വേണമെങ്കിൽ അപ്പല്ലേറ്റ് അതോറിറ്റി ഗോഡാണ്. കാരണം കാര്യം മൂപ്പന്മാരുടെ തീരുമാനവും വിശുദ്ധന്മാരുടെ നിർണയവും തന്നെ. ദാനിയലിന്റെ പുസ്തകം 4 എടുത്തു നോക്കുക. ഈ ലോകത്ത് എന്ത് സംഭവിക്കണമെങ്കിലും ഡിവൈൻ കൗൺസിൽ ഉണ്ട്, മാലാകമാരുടെ ഒരു സമിതി ഉണ്ട്. അവരംഗീകരിക്കാതെ ഒന്നും നടക്കത്തില്ല, അവർ തട്ടി ദൂരെ കളയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിനെ മാറ്റാൻ പറ്റും. ത്രൂ പ്രയർ വി ക്യാൻ ചേഞ്ച് തിങ്സ്. അതാണ് സഭയുടെ അധികാരം. അപ്പൊ സഭ എന്ത് ചെയ്യണം? ഈ സ്റ്റേറ്റ് ഭരിക്കുമ്പം സഭ പാരലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. ആ സ്റ്റേറ്റിനെ കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ചില ഭർത്താക്കന്മാരെ ഭാര്യമാര് കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടില്ലേ? പക്ഷെ പുറത്തു നിൽക്കുന്നവരെല്ലാം ഉറപ്പ് ഇതൊന്നുമില്ല. എന്റെ ഭാര്യ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്, നയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ അതുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്തിനാണ്? തിമോത്തിയോസ് എഴുതിയ കാര്യത്തിൽ സകല മനുഷ്യരും സ്വസ്ഥതയും സാവധാനതയുമുള്ള ഒരു ജീവിതം കഴിക്കേണ്ടതിന് നീ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥനയും അപേക്ഷയും പക്ഷപാതവും കഴിക്കണം എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. പൗലോസ് അപ്പോസ്തലന്റെ കൽപ്പന. അപ്പൊ ഇതാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്നിപ്പം യാക്കോബായ സഭയായാലും കത്തോലിക്ക സഭയായാലും നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പ്രാർത്ഥിക്കുന്നുണ്ട്. അതെന്തിനാ പ്രാർത്ഥിക്കുന്നേ?